രണ്ടാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാ ബിസിനസിനും രണ്ട് ടൈപ്പ് ക്യാപിറ്റൽ ആണ് ആവശ്യമായിട്ടുള്ളത്, ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. ഒരു ബിസിനസ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ബിസിനസിന് ആവശ്യമായിട്ടുള്ള ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറീസ്, ഫർണിച്ചേഴ്സ്, ഇതെല്ലാം അക്വയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റ് വാങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലാണ് ഫിക്സഡ് ക്യാപിറ്റൽ. ഇനി ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് കുറച്ച് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. ബിൽഡിംഗ് റെന്റിനാണെങ്കിൽ ബിൽഡിങ്ങിന്റെ റെന്റ് കൊടുക്കണം, സാലറി കൊടുക്കണം, വേജസ് കൊടുക്കണം, അതുപോലെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം. ഇങ്ങനെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കറണ്ട് അസറ്റ് അക്യൂർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആ ബിസിനസിന് വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയേ തീരൂ. ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ബിസിനസിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയേ തീരൂ. ഒരു ബിസിനസിൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾവൻസി ഓഫ് ബിസിനസ്, ബിസിനസിന്റെ കടം വീട്ടാനുള്ള കഴിവ്. പ്രൊഡക്ഷൻ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് കടവും വീട്ടാനുള്ള കപ്പാസിറ്റി ബിസിനസിന് ഉണ്ടായിരിക്കും. അടുത്തതായി എൻഹാൻസ് ഗുഡ്വിൽ ഓഫ് ദ ഫേം, ബിസിനസിന്റെ സൽപ്പേര് വർദ്ധിക്കുന്നു. കൃത്യമായി പേയ്മെന്റ് നടത്തുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ, കൃത്യമായി റെന്റ് കൊടുക്കുക, കൃത്യമായിട്ട് പലിശ കൊടുക്കുക, ഇങ്ങനെയൊക്കെ നടത്തുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസിന്റെ സൽപ്പേര് വർദ്ധിക്കും. അവൈൽ ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ടും കിട്ടുന്നു, ക്യാഷ് ഡിസ്കൗണ്ടും കിട്ടുന്നു. വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ള ഒരു ബിസിനസ് ആണെങ്കിൽ നമുക്ക് പ്രോംപ്റ്റ് പേയ്മെന്റിലൂടെ ട്രേഡ് ഡിസ്കൗണ്ട് ലഭ്യമാകുന്നു. അതായത് നിശ്ചയിച്ച വിലയിൽ നിന്ന് വില കുറച്ച് സാധനം വാങ്ങാൻ പറ്റുന്നു. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കൃത്യമായി പേ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ടും ലഭ്യമാകുന്നു. വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ള ഒരു ബിസിനസിന് മാത്രമേ ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും ലഭിക്കുകയുള്ളൂ. റെഗുലർ പേയ്മെന്റ് ഓഫ് സാലറീസ്, വേജസ് ആൻഡ് അതർ ഡേ ടു ഡേ കമ്മിറ്റ്മെന്റ്സ്. സാലറി കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നു, വേജസ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നു, അതേപോലെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ലോണിന്റെ പലിശകൾ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നു. ഇതൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ള ഒരു ബിസിനസിന് മാത്രമേ റെഗുലർ പേയ്മെന്റ്സ് നടത്താൻ സാധിക്കുകയുള്ളൂ. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റിലെ അനുകൂല സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ബൾക്കായിട്ട് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനും നമ്മുടെ പ്രോഡക്റ്റിന് ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവുകയാണെങ്കിൽ അതനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നു. എബിലിറ്റി ടു ഫേസ് ക്രൈസിസ്. എന്ത് പ്രശ്നം വന്നാലും തരണം ചെയ്യാൻ വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ള ഒരു ബിസിനസിന് സാധിക്കും. ഹൈ മൊറൈൽ, ഉയർന്ന മനോവീര്യം. വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ള ഒരു ബിസിനസിന് സെക്യൂർഡ് ആണ്, സേഫ് ആണ് എന്നൊരു ഫീലിംഗ് ആണ്. കാര്യം അവരുടെ കയ്യിൽ എല്ലാ പേയ്മെന്റ്സും മെറ്റ് ചെയ്യാനുള്ള പൈസയുണ്ട്. അപ്പോൾ ബിസിനസിന്റെ ഓവറാൾ എഫിഷ്യൻസി വർദ്ധിക്കുന്നു, സെക്യൂരിറ്റി വർദ്ധിക്കുന്നു, കോൺഫിഡൻസ് വർദ്ധിക്കുന്നു. കമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്, കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റീസുമാണ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ് എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ കറണ്ട് അസറ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അസെറ്റ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓർ വിത്തിൻ ആൻ അക്കൗണ്ടിംഗ് പീരീഡ്. ഒരു അക്കൗണ്ടിംഗ് ഇയറിനുള്ളിൽ തന്നെ, അതല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ കറണ്ട് അസെറ്റ് എന്ന് പറയുന്നത്. കറണ്ട് അസെറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. കറണ്ട് അസെറ്റിൽ ഏറ്റവും പ്രധാനമാണ് ഇൻവെന്ററി അഥവാ സ്റ്റോക്ക്. ഇൻവെന്ററി ഒരു ബിസിനസിൽ പല രീതിയിലാവാം. റോ മെറ്റീരിയൽ എന്നുള്ള രീതിയിലാവാം, വർക്ക് ഇൻ പ്രോഗ്രസ് ഓർ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നുള്ള രീതിയിലാവാം, ഓർ ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം.
അതല്ലെങ്കിൽ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ആവാം, ഗ്രീസ്, ഓയില്, കോട്ടൺ വേസ്റ്റ്, ഇതിന്റെയൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാമാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ്. അടുത്ത കറണ്ട് അസറ്റ് ആണ് സൺഡ്രി ഡെറ്റേഴ്സ്. ഒരു ബിസിനസിൽ ക്യാഷ് സെയിലിനേക്കാൾ കൂടുതൽ നടക്കുന്നത് ക്രെഡിറ്റ് സെയിലാണ്. ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോ പൈസ തരാനുള്ളവരുണ്ടാവുന്നു, അതായത് സൺഡ്രി ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് ബിസിനസിൽ ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ പൈസ തരാനുള്ളവരാണ്. കടത്തിന് സാധനം എടുത്തുകൊണ്ട് പോയി അവർ നമുക്ക് തിരിച്ച് പൈസ തരണം. സൺഡ്രി ഡെറ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ്. ഇനി ബിൽസ് റിസീവബിൾ. ഈ സൺഡ്രി ഡെറ്റേഴ്സ് പൈസ തരാനുള്ളവര് 2 മാസത്തിനുള്ളിൽ തരാം അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ തരാം എന്ന് പറഞ്ഞൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്ത് തന്നിരിക്കും, അവരും കറണ്ട് അസറ്റ് ആണ്. ബിൽസ് റിസീവബിൾ കറണ്ട് അസറ്റ് ആണ്. പ്രീപേയ്മെന്റ്സ് ഓർ പ്രീപെയ്ഡ് എമൗണ്ട്സ്, എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. ഏതെങ്കിലും ചെലവുകൾ മുൻകൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് കറണ്ട് അസറ്റ് ആണ്. സാലറി പ്രീപെയ്ഡ്, വേജസ് പ്രീപെയ്ഡ്, റെന്റ് പ്രീപെയ്ഡ്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും എക്സ്പെൻസ് തന്നു കഴിഞ്ഞാൽ മുൻകൂട്ടി കൊടുത്തതാണ്, അത് നമുക്ക് കറണ്ട് അസറ്റ് ആണ്. അടുത്തതായി ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ചിലപ്പോൾ ഷെയർസിലോ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിലോ ഇൻവെസ്റ്റ് ചെയ്യാം. കുറച്ചു കാലത്തേക്ക്, ഒരു 45 ദിവസത്തേക്കോ എന്നാണ് നമുക്ക് ഉദ്ദേശിക്കുമ്പോൾ ഈ ഷെയർസ് നമുക്ക് ഷെയർ മാർക്കറ്റിൽ വിറ്റ് ക്യാഷ് ആക്കി മാറ്റാം. ഇതും കറണ്ട് അസറ്റ് ആണ്. അടുത്തതായി അക്രൂഡ് ഇൻകം, കിട്ടാനുള്ള പൈസ. റെന്റ് കിട്ടാനുണ്ട്, കമ്മീഷൻ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസിനെ സംബന്ധിച്ച് അത് കറണ്ട് അസറ്റ് ആണ്. ലാസ്റ്റ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ്, ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ്. ഇതൊക്കെയാണ് പ്രധാനമായുമുള്ള കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിന്റെ പ്രത്യേകത എന്താ? ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നതിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. കറണ്ട് ലയബിലിറ്റീസ്, ലയബിലിറ്റീസ് വിച്ച് ആർ പെയ്ഡ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓർ വിത്തിൻ ആൻ അക്കൗണ്ടിംഗ് പീരീഡ് ഈസ് കോൾഡ് കറണ്ട് ലയബിലിറ്റീസ്. ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസിനെയാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസിനെ സംബന്ധിച്ച് കറണ്ട് ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൺഡ്രി ക്രെഡിറ്റേഴ്സ്. ബിസിനസ് എപ്പോഴും റോ മെറ്റീരിയല് കടത്തിന് വാങ്ങും. ഈ കടത്തിന് വാങ്ങുമ്പോൾ അവർക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടായിരിക്കും, അവരെയാണ് നമ്മൾ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഒരു കറണ്ട് ലയബിലിറ്റിയാണ്. ഇനി ബിൽസ് പേയബിൾ. സൺഡ്രി ക്രെഡിറ്റേഴ്സിന്, അതായത് നമ്മൾ കടം വാങ്ങിയവർക്ക് നമ്മളൊരു ബില്ല് എഴുതി അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തതാണ് ഇത്ര സമയത്തിനുള്ളിൽ പൈസ കൊടുക്കാമെന്ന്. അത് മിക്കവാറും ഒരു 2-3 മാസമായിരിക്കും. 2-3 മാസത്തിനുള്ളിൽ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞ് ബിൽ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും, അതിനെയാണ് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. അടുത്തതായി അക്രൂഡ് എക്സ്പെൻസ്, കാലാവധി കഴിഞ്ഞ ചെലവുകൾ. സാലറി കൊടുക്കാനുണ്ട്, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്, വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ്, റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ്, റെന്റ് കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കറണ്ട് ലയബിലിറ്റിയാണ്. ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ അത് കൊടുത്തേ പറ്റൂ. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാണ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ബാങ്ക് കൊടുക്കുന്നത് കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ്. കറണ്ട് അക്കൗണ്ട് ഉള്ള ബിസിനസ്സുകാർക്ക് അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വിഡ്രോ ചെയ്യുന്ന ഫെസിലിറ്റിയാണ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓവർഡ്രാഫ്റ്റിൽ എത്ര തുക വിഡ്രോ ചെയ്യുന്നു അത്ര ഇതിന് പലിശ ബിസിനസ്സുകാര് കൊടുക്കേണ്ടി വരും. ഇതൊരു ഷോർട്ട് ടൈമിലേക്കാണ് ബിസിനസ്സുകാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ലാഭവിഹിതം. ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടി കമ്പനി ഒരു തുക മാറ്റിവെക്കുന്നു, അതിനെയാണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ലോൺസ്, ഹ്രസ്വകാല വായ്പകൾ. ബിസിനസ്സുകാർക്ക് പൈസ പെട്ടെന്ന് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ, അതായത് റോ മെറ്റീരിയൽ വാങ്ങുന്നതിനോ വേറെന്തെങ്കിലും പേയ്മെന്റ് നടത്തുന്നതിനോ പൈസ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്ന് ഷോർട്ട് ടേം ലോൺസ് എടുക്കും.
ഒരു അക്കൗണ്ടിങ് ഇയറിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ തന്നെ തിരിച്ചടയ്ക്കുന്ന വായ്പകൾ. അതിനെയാണ് ഷോർട്ട് ടേം ലോൺസ് എന്ന് പറയുന്നത്. ഇതും കറണ്ട് ലൈബിലിറ്റീസ് ആണ്. അടുത്തതായി ടാക്സ് പേയ്മെന്റ്സ് ഡ്യൂ. ടാക്സ് എന്ന് പറഞ്ഞാൽ നികുതി കൊടുക്കുന്നതിനായി ഒരു എമൗണ്ട് ചിലപ്പോൾ മാറ്റിവെച്ചിരിക്കും. അതും കറണ്ട് ലൈബിലിറ്റീസ് ആണ്. ഈ പറഞ്ഞതെല്ലാം കറണ്ട് ലൈബിലിറ്റീസ് ആണ്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലൈബിലിറ്റീസ് എല്ലാം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, പ്രവർത്തന മൂലധനത്തിന്റെ ആശയങ്ങൾ. പ്രധാനമായും 4 കോൺസെപ്റ്റുകളാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ്, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ്, മൊത്ത പ്രവർത്തന മൂലധനം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് കറന്റ് അസറ്റ് ആണ്. ഒരു ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കറണ്ട് അസറ്റ് എടുക്കുക, കറണ്ട് അസറ്റിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക, അതായിരിക്കും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു. ഇൻവെന്ററി, സൺഡ്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിള്, എക്സ്പെൻസ് പ്രീപെയ്ഡ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്, അക്രൂഡ് ഇൻകം, ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ഇതിനെല്ലാം നമ്മൾ കറണ്ട് അസറ്റ് ആണെന്ന് പഠിച്ചു കഴിഞ്ഞു. എന്താ ഇതിന്റെ പ്രത്യേകത? അസറ്റ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്ത് ഇൻ എ ഷോർട്ട് പീരീഡ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അടുത്ത കോൺസെപ്റ്റ് ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ്, അറ്റ പ്രവർത്തന മൂലധന ആശയം. അറ്റ പ്രവർത്തന മൂലധന ആശയം എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ് എന്താണെന്ന് നമുക്കറിയാം. 1 വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റാണ് കറണ്ട് അസറ്റ്. കറണ്ട് ലയബിലിറ്റീസ് എന്താണെന്നറിയാം. 1 വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസ് ആണ് കറണ്ട് ലയബിലിറ്റി. ഇത് തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതൊരു ഇക്വേഷനിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റിന്റെ ടോട്ടൽ കാണുക, അതിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസിന്റെ ടോട്ടൽ കുറയ്ക്കുക. അപ്പോ നമ്മൾക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നെ പോസിറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്, നെഗറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. പോസിറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് കൂടുതലായിരിക്കും, കറണ്ട് ലയബിലിറ്റീസ് കുറവായിരിക്കും. അപ്പോ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ഫിഗർ വരും. കറണ്ട് അസറ്റ് ഇപ്പോൾ 4 ലക്ഷം രൂപ, കറണ്ട് ലയബിലിറ്റീസ് 3 ലക്ഷം രൂപ. അങ്ങനെയാണെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പോസിറ്റീവ് ആണ്, 1 ലക്ഷം രൂപ. ചിലപ്പോൾ നേരെ തിരിച്ചു വരാം, കറണ്ട് ലയബിലിറ്റീസ് കൂടുതലും കറണ്ട് അസറ്റ്സ് കുറവുമാവാം. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. കറണ്ട് അസറ്റ് കുറവായിരിക്കും, കറണ്ട് ലയബിലിറ്റീസ് കൂടുതലായിരിക്കും. പെർമനന്റ് ഓർ ഫിക്സ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ, സ്ഥിര പ്രവർത്തന മൂലധനം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് പെർമനന്റ് ബ്ലോക്ക്ഡ് ഇൻ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിൽ സ്ഥിരമായി ബ്ലോക്ക് ചെയ്തിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് റോ മെറ്റീരിയൽ നടത്തേണ്ടി വരും. അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസിലും ഫിനിഷ്ഡ് ഗുഡ്സിലും ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതായിട്ട് വരും. അതുപോലെ എന്തെങ്കിലും എമർജൻസീസ് വന്നു കഴിഞ്ഞാൽ അത് മീറ്റ് ചെയ്യുന്നതിനായി കുറച്ച് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസും ഉണ്ടായിരിക്കണം. ഇതിനെയാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ടെമ്പററി ഓർ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ, താൽക്കാലിക പ്രവർത്തന മൂലധനം. എല്ലാ ബിസിനസിനും പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടാതെ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ വേണ്ടി വരും. ഇത് സിറ്റുവേഷൻ അനുസരിച്ച് വ്യത്യാസം വരും.
സീസൺ ടൈമില് ബിസിനസ്സിന് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ, സ്ട്രൈക്ക് ഉണ്ടാവുകയോ ലോക്കൌട്ട് ഉണ്ടാവുകയോ പുതിയൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ ആവശ്യമായിട്ട് വരും. ഇങ്ങനെ സീസൺ ടൈമിലും എമർജൻസീസിനും ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതിനുള്ള ഒന്ന് രണ്ട് പ്രോബ്ലങ്ങൾ ചെയ്തു നോക്കാം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അനുസരിച്ചും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അനുസരിച്ചും വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് കറന്റ് അസറ്റ് ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റീസ് ആണ്. പ്രോബ്ലത്തിലേക്ക് നോക്കുക. പ്രോബ്ലത്തിൽ കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റീസുമാണ് തന്നിരിക്കുന്നത്. കറണ്ട് അസറ്റ് 1 lakh ആണ്, കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറയുന്നത് 80,000 ആണ്. അപ്പോൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്. വേറൊന്നും നോക്കണ്ട, കറണ്ട് അസറ്റ് എത്രയാണെന്ന് നോക്കുക, അതിന്റെ ടോട്ടൽ എടുക്കുക, അതായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോ വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ 1 lakh ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അനുസരിച്ച് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റീസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ് 1 lakh ആണ്, കറണ്ട് ലൈബിലിറ്റീസ് 80,000 ആണ്. 1 lakh ഇന്ന് 80,000 കുറയ്ക്കുക, അപ്പോൾ 20,000 കിട്ടും, അതായിരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. എ ലിമിറ്റഡിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അനുസരിച്ചും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അനുസരിച്ചും വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. കുറെ ഐറ്റങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യമായി ചെയ്യേണ്ടത് ഓരോ ഐറ്റത്തിനെ എടുത്ത് അത് കറണ്ട് അസറ്റ് ആണോ കറണ്ട് ലയബിലിറ്റി ആണോ എന്ന് നോക്കേണ്ടതാണ്. ഒന്നാമത്തെ ഐറ്റം നോക്കുക, സ്റ്റോക്ക്. സ്റ്റോക്ക് കറണ്ട് അസറ്റ് ആണ്. ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റി ആണ്. ഡെറ്റേഴ്സ് കറണ്ട് അസറ്റ് ആണ്. ക്യാഷ് കറണ്ട് അസറ്റ് ആണ്. ഡിവിഡൻഡ് പേയബിൾ, ഡിവിഡൻഡ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റി ആണ്. ടാക്സ് കറണ്ട് ലയബിലിറ്റി ആണ്. ഷോർട്ട് ടേം ലോൺ എന്ന് പറയുന്നതും കറണ്ട് ലയബിലിറ്റി ആണ്. ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ്, താൽക്കാലികമായി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഷെയർലങ്ങാണമായിരിക്കും, അതും കറണ്ട് അസറ്റ് ആണ്. അടുത്ത സ്റ്റെപ്പ് കറണ്ട് അസറ്റുകൾ എല്ലാം എടുത്ത് അതിന്റെ ടോട്ടൽ ചെയ്യുക, കറണ്ട് ലൈബിലിറ്റീസ് എല്ലാം എടുത്ത് ടോട്ടൽ ചെയ്യുക. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ കറണ്ട് അസറ്റ് ഉണ്ടെന്ന് നോക്കി, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്യാഷ്, ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ്. അപ്പോ ഇത് നാലും എടുത്ത് ടോട്ടൽ ചെയ്യുക. സ്റ്റോക്ക് ഒരു 20,000 ഉണ്ട്, ഡെറ്റേഴ്സ് 1 lakh ഉണ്ട്, ക്യാഷ് 80,000 ഉണ്ട്, ടെമ്പററി ഇൻവെസ്റ്റ്മെന്റ് 80,000 ഉണ്ട്. ഇതിന്റെ ടോട്ടൽ ചെയ്യാം. അപ്പൊ നമുക്ക് 2,80,000 കിട്ടും. ഇനി നമുക്ക് കറണ്ട് ലൈബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രെഡിറ്റേഴ്സ് 15,000 രൂപ, ഡിവിഡൻഡ് പേയബിൾ 50,000 രൂപ, ടാക്സ് 40,000 രൂപ, ഷോർട്ട് ടേം ലോൺ 50,000, അതിന്റെയും ടോട്ടൽ കാണാം. അപ്പൊ നമുക്ക് 1,55,000 കിട്ടും. ഇനി നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അനുസരിച്ച് ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റിന്റെ ടോട്ടൽ എത്രയാണെന്ന് നോക്കുക. കറണ്ട് അസറ്റിന്റെ ടോട്ടൽ 2,80,000 ആണ്. അപ്പോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2,80,000 ആയിരിക്കും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അനുസരിച്ച്. ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് അസറ്റിന്റെ ടോട്ടൽ 2,80,000 ആണ്. കറണ്ട് ലയബിലിറ്റീസിന്റെ ടോട്ടൽ 1,55,000 ആണ്. 2,80,000 നിന്ന് 1,55,000 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും 1,25,000 എന്ന്. ഇനി നിങ്ങൾക്കൊരു അസൈൻമെന്റ് ആണ്. എ ബി സി ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റ് ആണ് തന്നിരിക്കുന്നത്. ഈ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ആ ബിസിനസിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾ കണ്ടുപിടിക്കണം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം,
നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അനുസരിച്ചും വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ബാലൻസ് ഷീറ്റ് നോക്കുക, അസറ്റ് സൈഡിൽ നോക്കി കറണ്ട് അസറ്റ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക, ലൈബ്രറ്റി സൈഡിൽ നോക്കുക കറണ്ട് ലൈബ്രറ്റീസ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് സംശയം ചോദിക്കുക. ഇനി ഈ ക്ലാസിന്റെ റിവിഷൻ വീഡിയോ ആയിട്ട് നമുക്കൊരു കാർട്ടൂൺ കാണാം. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിനെ കുറിച്ചാണ് പഠിച്ചത്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാമോ? ബിസിനസിന്റെ ഡേ ടു ഡേ എക്സ്പെൻസിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ. ബിസിനസിൽ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പറയാമോ? ബിസിനസിന്റെ സോൾവൻസി ഉറപ്പാക്കുന്നു, ഗുഡ്വിൽ വർദ്ധിക്കുന്നു, ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു. കൃത്യമായി സാലറിയും വേജസും മറ്റ് കമ്മിറ്റ്മെൻസും കൊടുക്കാൻ സാധിക്കുന്നു. എന്ത് ക്രൈസിസും ഫേസ് ചെയ്യാൻ സഹായിക്കുന്നു. മാർക്കറ്റിലെ ഫേവറബിൾ കണ്ടീഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. മൊറൈൽ ബിസിനസിന്റെ വർദ്ധിക്കുന്നു. വർക്കിംഗ് ക്യാപിറ്റലിന്റെ രണ്ട് കമ്പോണൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു അത്? കറന്റ് അസറ്റ്സും കറന്റ് ലയബിലിറ്റീസും. എന്താണ് കറന്റ് അസറ്റ്സ്? കുറച്ച് സമയത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ്സിനെയാണ് കറന്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ കറന്റ് ലയബിലിറ്റീസ്? ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയാണ് കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ കുറച്ച് കറണ്ട് അസറ്റ്സും പറയാം, കറണ്ട് ലയബിലിറ്റീസും പറയാം. നിങ്ങളത് കറണ്ട് അസറ്റ് ആണോ കറണ്ട് ലയബിലിറ്റി ആണോ എന്ന് വേർതിരിച്ച് പറയുക. സൺഡ്രി ഡെറ്റേഴ്സ് കറണ്ട് അസറ്റ് അല്ലേ ടീച്ചർ? അതെ. അപ്പോൾ ബിൽസ് റിസീവബിളോ? അതും കറണ്ട് അസറ്റ് അല്ലേ ടീച്ചർ? അതെ. അപ്പോൾ ബാങ്ക് ഓവർഡ്രാഫ്റ്റോ? ബാങ്ക് ഓവർഡ്രാഫ്റ്റ് കറണ്ട് ലയബിലിറ്റീസ് അല്ലേ? അതെ. അപ്പോൾ ഇൻവെന്ററീസ് എന്താണെന്ന് പറയാമോ? കറണ്ട് അസറ്റ് അല്ലേ ടീച്ചർ? അതെ. ഇനി സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്, വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇതൊക്കെ എന്താണെന്ന് പറയാമോ? കറണ്ട് ലയബിലിറ്റീസ് അല്ലേ ടീച്ചർ? അതെ. ഇനി നമ്മൾ നാല് കോൺസെപ്റ്റുകൾ പഠിച്ചിരുന്നു. എന്തൊക്കെയാണ് ആ കോൺസെപ്റ്റുകൾ എന്ന് പറയാമോ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. അതെ. അപ്പോൾ എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ്? ടോട്ടൽ ഓഫ് കറന്റ് അസറ്റ്സ്. അപ്പോൾ എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് പറയാമോ? കറണ്ട് അസറ്റ് പെർമനന്റ് ആയി ബ്ലോക്ക് ചെയ്തിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ? സീസണൽ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. കൂടാതെ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഒന്ന് രണ്ട് പ്രോബ്ലങ്ങൾ നമ്മൾ ചെയ്തു. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് അനുസരിച്ചും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് അനുസരിച്ചും നിങ്ങൾ ഈ പ്രോബ്ലങ്ങളെല്ലാം ചെയ്തു നോക്കുക. സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ശരി ടീച്ചർ. താങ്ക് യു ടീച്ചർ.